ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ടില്ലേ? അനുഗ്രഹകരമായ ഒരു പെരുന്നാളിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുമ്പുള്ള ഒരു ഞായറാഴ്ച എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായ ഒരു ദിനം കൂടിയാണ് ഇന്ന് നമുക്കറിയുന്നത്. പ്രാർത്ഥനയോടെ പെരുന്നാളിനെ സമർപ്പിക്കുവാനും ദേശത്തിന് ദേശവാസികൾക്കും ഈ പെരുന്നാൾ അനുഗ്രഹകരമായി തീരുവാനും ഒക്കെയുള്ള ഒരു പ്രാർത്ഥന അനുഭവമാണ് ഈ ഞായറാഴ്ച എന്ന് നമുക്കറിയുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധനായ ഗേബ്രിയേൽ സഹത എന്ന പരിശുദ്ധനായ ആ ശ്രേഷ്ഠ പിതാവ് AD 303 ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഒരു പിതാവ്, ഇരുമ്പ് ചീപ്പുകൾ കൊണ്ട് ശരീരം മുഴുവൻ മാസങ്ങളും ചീകപ്പെടുകയും ചൂഴുന്ന അഗ്നിക്ക് മുകളിൽ ചക്രത്തിന്മേൽ കിടന്ന് കറങ്ങേണ്ടി വരികയും ശരീരം മുഴുവൻ ദണ്ഡന നൽകേണ്ടി വരികയും തലകീഴായി കെട്ടിയിട്ട് മർദ്ദനം നൽകേണ്ടി വന്നപ്പോഴുമെല്ലാം ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ തന്നെ എന്നെ ആർക്കും പിന്തിരിക്കാൻ കഴിയില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച വിശുദ്ധനായ ഗേബ്രിയേൽ സഹത. ആ സഹതായുടെ ജീവിതത്തെയും ജീവിത ദർശനങ്ങളെയും ഒക്കെ നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഒരു സാധാരണക്കാരനായിരുന്ന ഒരു ഐന്ദ്യനി മാത്രമാണ് അത്. നമ്മുടെ വചനഭാഗങ്ങൾ വായിക്കുന്ന പോലുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിലോ യോഹന്നാൻ സ്നാപകന്റെ കൂട്ടത്തിലോ അങ്ങനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലോ പുരോഹിതന്മാരുടെ കൂട്ടത്തിലോ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലോ ശ്ലീഹന്മാരുടെ കൂട്ടത്തിലോ ഒന്നും പെട്ടയാളല്ല വിശുദ്ധ ഗേബ്രിയേൽ സഹത. ഒരു സാധാരണക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഒരു താഴേക്കടയിൽ പട്ടാളക്കാരനായി ജോലി ആരംഭിച്ച് സാവധാനം ഉദ്യോഗ കയറ്റം ലഭിച്ച് ആ സംസ്ഥാനത്തെ തന്നെയും ആ രാജ്യത്തെ തന്നെയും സേനാധിപനായി ഉയർന്ന ഒരു പട്ടാളക്കാരൻ്റെ ജീവിതമാണ് നാം ആഘോഷിക്കുന്നത്. നാം ചിന്തിച്ചു നോക്കുക, 303 ഈ ലോകവാസം വെടിഞ്ഞ ഒരു ഗേബ്രിയേൽ സഹത എന്ന ഒരു സാധാരണ പട്ടാളക്കാരനെ ഇന്ന് ഈ കോവിഡിന്റെ മണ്ണിലും നാം ആഘോഷപൂർവ്വമായിട്ട് ഹൃദയത്തിലേറ്റുകയാണ്. ആ രാജ്യത്തെ ഭരണാധികാരിയുടെ മകൾ, ആ മകളെ വിലയിഴിച്ചാൽ മാത്രമേ ആ ദേശത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യാളി സർപ്പത്തെ തകർക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് അവിടെയുള്ള സമയം നോക്കിയും മന്ത്രവാദം നോക്കിയും ഒക്കെ പറയുന്ന ആളുകൾ പ്രഖ്യാപിച്ചപ്പോൾ ലോകപരമായ അറിവുകൾ കൊണ്ട് കണക്കൂട്ടിയും അവിടെ കൂട്ടിയിരുന്ന ആളുകളുടെയൊക്കെ ആലോചന പ്രകാരം ആ രാജ്യത്തെ ജ്ഞാനികൾ എന്ന് പറയുന്ന ആളുകളുടെയും ഒക്കെ കണക്കുകൂട്ടലുകളിൽ അവർ മറക്കിട്ട് ഒരു കന്യകയെ ബലിയർപ്പിച്ചാൽ ഈ സർപ്പത്തിന്റെ ദോഷം നീങ്ങി കിട്ടുമെന്ന് ഒരു സാധാരണമായ ചിന്തയും ബോധ്യവുമായിട്ട് ജീവിച്ച ജനത്തിന്റെ മുമ്പിലേക്ക് ആ വ്യാളിയെ തന്നെ ഇല്ലാതാക്കിയോ ഗേബ്രിയേൽ സഹതയുടെ ശ്രേഷ്ഠ ഓർമ്മയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. വിശുദ്ധനായ ഗേബ്രിയേൽ സഹതയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ രാജകുമാരിയെ രക്ഷിക്കുവാൻ വേണ്ടി ശൂലവുമേന്തി തൂവെള്ള കുതിരയിൽ എഴുന്നള്ളി വന്ന ഓർ ഗേബ്രിയേൽ സഹതയെ പറ്റി ഒരുപക്ഷെ നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ അതേപോലെ സമാനമായ മറ്റ് സംഭവങ്ങളും ഓർ ഗേബ്രിയേൽ സഹതയെ സംബന്ധിച്ചുണ്ട്. ഓർ ഗേബ്രിയേൽ സഹതയുടെ ഐക്കണുകൾ നാം ആത്മവാസികളുടെ ഐക്കണുകളുടെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ ദുർവാർപ്പണങ്ങളോടെ ബഹുമാനത്തോടെ നമ്മൾ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ ഓർ ഗേബ്രിയേൽ സഹതയുടെ ഐക്കണുകൾ ലഭ്യമാണ്. ഐക്കണുകളിൽ നാം സാധാരണ കാണുന്ന പോലെ സർപ്പത്തിന്റെ നാവ് പുലർത്തി ആ കന്യകയായ രാജകുമാരിയെ രക്ഷിക്കുന്ന സഹത എന്ന മാത്രമല്ല, അതോടൊപ്പം ഗേബ്രിയേൽ സഹതയുടെ പിന്നിൽ ഒരു യുവാവ് ഇരിക്കുന്ന ഒരു ചിത്രം കൂടെ ഐക്കണിൽ കാണാറുണ്ട്. കയ്യിൽ ഒരു പാനപാത്രം വഹിച്ചുകൊണ്ട് ഒരു യുവാവ് ഗേബ്രിയേൽ സഹതയുടെ പിന്നിലായിട്ട് കുതിരയിൽ ഇരിക്കുന്ന ഒരു ചിത്രീകരണം കൂടെ ഐക്കണുകളിലുണ്ട്. ആ ഐക്കണുകളെ നോക്കുകയാണ് പിന്നീട് നമ്മളിന്ന് കാണുന്ന ചിത്രങ്ങൾ പലതും വരച്ചത്. അവിടെ ഗേബ്രിയേൽ സഹത വളരെയധികം സുന്ദരനും സുഖനും മീശ പിരിച്ചു വെച്ചിരിക്കുന്ന വളരെയധികം ഒരു പട്ടാളക്കാരെ ചേർന്ന എല്ലാ ജീവിത ശൈലിയും ശരീരഘടനയുമുള്ള ഒരു വ്യക്തിയായിട്ട് നാം ഈ ചിത്രത്തിൽ വരച്ചു ചേർക്കാറുണ്ട്. ഐക്കടയിൽ നാം കാണുന്ന അങ്ങനെയാണ്, കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ തല വേഷവിധാനം കൊണ്ടിരിക്കുന്ന വെള്ള കുതിരയിൽ ഇരിക്കുന്ന സഹത. സഹതയുടെ കുതിരയുടെ കാലിൽ ഒരു പാമ്പ് ഒന്ന് ചുറ്റിയിട്ടുണ്ട്. ആ സർപ്പത്തിന്റെ നാവിലേക്ക് ശൂലം കുത്തിപ്പിടിക്കുന്ന ഗേബ്രിയേൽ സഹത. ഈ സഹതയുടെ തൊറ്റു പിന്നിലായിട്ട് ഒരു യുവാവ് ഇരിക്കുന്ന ഒരു ചിത്രവും ഉണ്ട്. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ഒരു യുവാവ് ഗേബ്രിയേൽ സഹതയോടൊപ്പം ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു ചിത്രീകരണം കൂടെ പുരാതനമായ ഐക്യങ്ങളിലൊക്കെ കാണാവുന്നതാണ്. പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കപ്പെടുന്നു. കപ്പദോക്കിയ എന്ന സ്ഥലം നമുക്ക് സുപരിചിതമാണ്. കപ്പദോക്കിയ ഒരു ക്രൈസ്തവ ലോകമായി വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമായി. കപ്പദോക്കിയയിൽ പഫ്ലഗോണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗേബ്രിയേൽ സഹതയുടെ നാമത്തിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ഗേബ്രിയേൽ സഹതയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയത്തിൽ
അതിന്റെ സമീപത്തായിട്ട് ലിയോൺ എന്ന് പറഞ്ഞ ഒരു സേനാധിപൻ താമസിച്ചിരുന്നു. സേനാധിപനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ഈ പള്ളിക്ക് സമീപമായി താമസിച്ചിരുന്നത്. അവർ ക്രൈസ്തവ വിശ്വാസികളായി, മക്കളില്ലാതിരുന്നവർ മദ്രസയിൽ അഭയം പ്രാപിച്ച് അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു. ആ കുഞ്ഞിനെ ജോർജ് ദീപതീസ് എന്ന് അവർ പേരിട്ടു. ബൈസാന്റൈൻ രാജ്യമാണ് കപ്പദോക്കിയ. നമുക്കറിയാം കപ്പദോക്കിയ പിന്നീട് പുരാതനമായ ക്രൈസ്തവ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. പത്മഗോണി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ലിയോൺ എന്ന് പറഞ്ഞ ഈ സേനാധിപൻ ഈ മകനെ ദൈവവിശ്വാസത്തിൽ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് വളർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ചുറ്റുമുണ്ടായിരുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നും അറബികൾ ഈ രാജ്യത്തെ ആക്രമിച്ചു. യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ബൈസാന്യൻ ജനാധിപൻ കണ്ണയോടെ പ്രാർത്ഥിച്ചു. എന്നാൽ ബൈസാന്യൻ പടയാളികൾക്ക് എണ്ണം കുറവായതിനാൽ അവിടെയുള്ള യുവാക്കളെ എല്ലാം പട്ടാളത്തിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം രാജാവ് കൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഈ ജോർജ് എന്ന ഈ യുവാവ് നാമത്തിൽ മത്തിസ്യച്ച് ലിയോൺ എന്ന പിതാവിന് സമ്മാനമായി ലഭിച്ച, ദൈവ സമ്മാനമായി ലഭിച്ച ഈ ജോർജിനെ പട്ടാളത്തിൽ ചേർക്കുന്നു. യുദ്ധം നടന്നു. യുദ്ധത്തിൽ നാം പറയുന്ന ഈ ബൈസാന്യൻ രാജ്യം തോറ്റുപോയി. അറബ് രാജ്യം ജയിച്ചു. ഹഗരീസ് എന്നാണ് അവരെ വിളിക്കുക. ഹഗരീസ് എന്ന് വിളിക്കാൻ കാരണം ഹാഗാറിന്റെ പിൻഗാമികളായി ഹാഗാർ ഇസ്മായിൽ അതിനുശേഷമുള്ള ജനത നിലയിൽ ആ ദേശവാസികളെ അവിടെ നിന്ന് ആക്രമിച്ച ആളുകളെ ഹഗരീസുകൾ എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ചില രാജ്യത്തിലെ ആളുകളെ സൊമാലിയക്കാരെ വിളിക്കാൻ വേണ്ടി സൊമാലിയൻസ് എന്നൊക്കെ വിളിക്കുന്ന പോലെ, ഇന്ത്യൻസ് എന്നൊക്കെ വിളിക്കുന്ന പോലെ ആ ദേശനിവാസികളെ ഹഗാറീസ് എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹഗാറീസ് എന്നും അവർ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദേശനിവാസികൾ അവസാനം ചെയ്തത് ഈ ജോർജ് കൊല്ലപ്പെട്ടില്ല, ബാക്കി പല പടയാളികളും കൊല്ലപ്പെട്ടു. ജോർജിനെ കൂടെ ഉണ്ടായിരുന്ന പലയാളും പടയാളക്കാരെയും ഈ സൈന്യം പിടിച്ചുകൊണ്ടുപോയി. വളരെ സുഖനും ആരോഗ്യ ദൃഢഗാത്രമായ ഈ ജോർജ് എന്ന യുവാവിനെ അവർ അവരുടെ പ്രഭുക്കളുടെ ഭവനത്തിൽ ശുശ്രൂഷകനായിട്ട് താമസിപ്പിച്ചു. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഏറെ പീഡനം സഹിക്കേണ്ടി വന്നു ഈ ജോർജിന്. അദ്ദേഹത്തിന് ഈ മതം വിട്ട് പുതിയൊരു മതത്തിലേക്ക്, ഈ ഹഗാറീസുകാരുടെ മതത്തിലേക്ക് അദ്ദേഹം മതം മാറണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവിടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എടുത്ത് നിരട്ടിക്കാണിച്ചിട്ട് ക്രിസ്തു ദൈവമല്ല വെറും ഒരു പ്രവാചകനായിരുന്നുവെന്ന് അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ അദ്ദേഹം ഒരു വിശുദ്ധനൊന്നും അല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജോർജ് വിട്ടു കൊടുത്തില്ല. അദ്ദേഹം ദൃഢമായിട്ട് വിശ്വസിച്ചു ക്രിസ്തു സത്യമായും ദൈവപുത്രനായിരുന്നു ഉറച്ചു വിശ്വസിച്ചു. ജോർജ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഉറച്ചു വിശ്വസിച്ചു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹതയായിരുന്നു കർത്താവിന്റെ വിശ്വസ്ത പഠനാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മുട്ടിന്മേൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ ആരാധന പടിഞ്ഞാറേക്ക് നോക്കി മുട്ടിന്മേൽ പ്രാർത്ഥനയാകുമ്പോൾ ജോർജ് അവർ കാണാതെ മാറി കിഴക്കേക്ക് മുട്ടിമേൽ നിന്നുകൊണ്ട് ഈ ജോർജ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ജോർജിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലിയോന്റെ ഭാര്യ വാർദ്ധക്യത്തിലാണെങ്കിലും അവർ നിലവിളിച്ച് ഭവനത്തിൽ തന്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സഹദായുടെ മധ്യസ്ഥയിലേക്ക് ആലയത്തിൽ പോയി നിലവിളിയോടെ നേർച്ച കാഴ്ചകളോടെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം കയ്യിൽ ഒരു മാന മാത്രം വഹിച്ചുകൊണ്ട് അവർക്ക് വിശിഷ്ടതകൾ വന്നപ്പോ ആ പ്രഭു ഭവനത്തിൽ അവർക്ക് വിളമ്പുവാൻ വേണ്ടിയുള്ള ഭക്ഷണപാനങ്ങളെല്ലാം ഒരുക്കുവാൻ വേണ്ടി കയ്യിൽ ഒരു മാനപാത്രവുമായിട്ട് ഈ യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ അതാ ഒരു കുതിരക്കുളമ്പടി. കുതിരക്കുളമ്പടിയിൽ ഈ ജോർജിന്റെ അടുക്കലേക്ക് ഓടിയെത്തിട്ട് പറഞ്ഞു, കയറ് കുതിരപ്പുറത്തേക്ക് കയറ്. ജോർജിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്തേക്ക് ജോർജിനെ കയറ്റിക്കൊണ്ട് തന്റെ വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് ജോർജിനെ എത്തിക്കുകയാണ്. ഈ സംഭവം 303 ശേഷം സംഭവിച്ച ഒരു അത്ഭുതമാണ്. 800s ഒരു സംഭവമാണ്. നിര്യാണ ശേഷം എന്ന വിശുദ്ധൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ വിശ്വസ്തനായിരുന്ന ഭക്തന്മാരുടെ മുമ്പിൽ ആ വിശുദ്ധന്റെ മധ്യസ്ഥനെ അടവിച്ച ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ടുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും ബോധ്യമുണ്ട്. അങ്ങനെ ഈ യുവാവിനെ തന്റെ കുതിരപ്പുറത്ത് കയറ്റി തന്റെ അമ്മയുടെയും അപ്പന്റെയും അടുക്കലേക്ക് എത്തിച്ചതിന്റെ ദീപ്തമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ചിത്രകാരന്മാർ ഈ സർപ്പത്തെ കൊല്ലുന്ന സഹതയോടൊപ്പം തൊട്ടുപിന്നിൽ ഈ ജോർജിനെ കൂടെ വരച്ചു ചേർത്തുകൊണ്ടാണ് ഐക്കണുകൾ പൂർത്തിയാക്കുക. പ്രിയ ദൈവജനമേ, മോർഗീവർഗീ സഹതായുടെ നാമത്തിൽ സ്ഥാപിതമായി ദേവാലയത്തിൽ ആ വിശുദ്ധന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അങ്ങനെയുള്ള ഐക്കണുകൾ നമ്മൾ വളരെ ആദരപൂർവമായിട്ട് ബഹുമാനത്തോടെ ആദരവോടെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അതിനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഹൃദയപൂർവ്വമായിട്ട് മാത്രം വേണം. ഈ നാട്ടിലും സഹതായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച അനേക നാടുകളിലും ആരുമില്ല,
ഞാൻ ഒറ്റപ്പെട്ടവനാണ് ഒറ്റപ്പെട്ടവനാണെന്ന് കേട്ട് കണ്ണീരോടെ വാർത്താപ്പുകൾ കിടന്നുറങ്ങുമ്പോൾ തന്റെ വീടിന്റെ മുറ്റത്ത് കുതിരക്കുളമ്പടി കണ്ട കേട്ട അനേക വിശുദ്ധജനം നമ്മുടെ ചുറ്റുമുണ്ട്. വിശുദ്ധനായി ചുറ്റും കാവലായി കുതിരപ്പുറത്ത് കുളമ്പടിയുമായി കടന്നു വന്ന ചരിത്രം അത് സത്യമായും യാഥാർത്ഥ്യമായും അനുഭവിച്ചറിഞ്ഞ അനേക വിശുദ്ധ ജനം നമ്മുടെ മധ്യയുണ്ട്. രാവിലെ എഴുന്നേറ്റ് മുറ്റപ്പുറം മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ മണൽപ്പുറത്ത് കുതിരയുടെ കാലുകൾ കണ്ട് അത് വിശ്വസിച്ച അനേക വിശുദ്ധ ജനം നമ്മുടെ മധ്യയുണ്ട്. ഇത് കെട്ടുകഥയല്ല, ഒരു കെട്ടുകഥയല്ല, അത് വെറും ഒരു ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു സാധാരണ ഒരു കാൽപ്പനിക കഥയല്ല. ഒരു സത്യമായി വിശുദ്ധനായി ആ വിശുദ്ധന്റെ മധ്യസ്ഥതയിലേക്കാണ് നാം ഈ വിരുന്ന് ദിവസങ്ങൾ കൂടി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭവനങ്ങൾക്ക് കാവലായി, നമ്മുടെ അകലെയുള്ള മക്കൾക്ക് കാവലായി, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാവലായി, ആത്മീയ സംഘടനകൾക്ക് കാവലായി, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളുടെ കാവൽ പിതാവായി കാണുന്ന ഈ ദേശത്തിന്റെ മുഴുവൻ കാവൽ പിതാവായി കാണുന്ന ആ വിശുദ്ധന്റെ പെരുന്നാളിലേക്ക് നമ്മൾ കൂടി വരുമ്പോൾ ഭക്തി ബഹുമാനത്തോടെ ആദരവോടെ ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം. നയമ്പ് നോക്കുവാൻ ആഗ്രഹിക്കുന്നു, ഉപവസിക്കുന്നവരെ ഉപവാസത്തോടെ ഈ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ ഭക്തിയോടെ അതിനൊന്നും സാധ്യമാകാത്തവർ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ജീവിതത്തെ ക്രമം കെട്ടുപോയവർ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ മദ്യത്തിന്റെ അടിമകളായി പോയവർ അത് നിർത്തി സഹതായ മദ്യസ്ഥലം ജീവിതത്തിൽ പ്രതികരിക്കുവാൻ ശക്തമായി പുകവലി ഇവിടെ അടിമത്തിലേക്ക് പോയവർ അതിൽ നാൽപ്പത് ദിവസങ്ങൾ ഇതിനു വേണ്ടി മാറ്റി ഈ സഹതായ മദ്യസ്ഥലം ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി പലവിധമായ ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയവർ ഭക്ഷണത്തിന് പോലും അമിതമായ ഭക്ഷണത്തിന് ശരീരം വിട്ടുകൊടുക്കേണ്ടി വന്നവർ അങ്ങനെയുള്ള എല്ലാ ആസക്തികളും ഉപേക്ഷിച്ചിട്ട് സഹതായ മദ്യസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ഇന്ന് മുതൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യാ നമസ്കാരത്തോടൊപ്പം വിശുദ്ധനായ സഹത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്രമീകരണങ്ങളിലും യാത്രയിലും എല്ലാം ഈ സഹതയുടെ മധ്യസ്ഥത ചോദിച്ചു വാങ്ങണം. അത്ഭുതമാണ്, അത്ഭുത വരദാനമാണ് ആ സഹതയ്ക്ക് കർത്താവ് നൽകിയ വലിയ വാക്കുകളാണ്. എന്റെ നാമത്തിൽ ലോകത്തിന് എവിടെ നിന്ന് അപേക്ഷിച്ചു നൽകുന്നത്? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ ആ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച വലിയ വാഗ്ദാനമാണെന്ന് പറഞ്ഞാണ് സഹത ഇഹലോക വാസം എഴുതുന്നത്. 303 അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടില്ല. 325 അതിനുശേഷം സഭ നിത്യാസനക ദിവസം ഒക്കെയായിട്ട് ശക്തമായ സഭ മുമ്പോട്ട് നയിച്ചപ്പോഴും അവരെല്ലാം വലിയ വിശുദ്ധനായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു പരിശുദ്ധനാണ്. ഓർക്കുക, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പേരില്ല. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ബൈബിളിൽ മാമീപീസ്വരനാണ് നാമമില്ല. പ്രാചീനമായ പല ഗ്രന്ഥങ്ങളിൽ ഒന്നും ആ വിശുദ്ധന്റെ നാമമില്ല. മാറിയോസ് എന്ന പൂർവികനായിരുന്ന വലിയ ചരിത്രകാരനുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ യൂവർഗീസിന്റെ പേരില്ല. പക്ഷേ വളരെ വിരളമായി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ചരിത്രം വിശ്വാസികൾ ഹൃദയത്തിലേറ്റി അവരുടെ മക്കൾക്ക് കൈമാറിയാണ് ഇന്ന് വരെ യൂവർഗീസിന്റെ നാമം ഈ ഭൂമിയിൽ പുകൾ പെറ്റത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ദേശത്ത് ഈ സഹതായുടെ നാം പ്രഘോഷിക്കപ്പെടുവാൻ കാരണം ഓരോ വീട്ടിലും അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ് വിശുദ്ധനായ സഹത നിനക്ക് കാവലായിരിക്കും, വിശുദ്ധനായ ഇവർക്ക് സഹത നിനക്ക് കാവലായിരിക്കും. ആ വിശുദ്ധന്റെ മധ്യസ്ഥ അഭയം കാണിക്കുക, ആ വിശുദ്ധന്റെ നാമത്തിലുള്ള കുരിശടിയിൽ നിന്ന് തിരികെത്തിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമുണ്ടാകുമെന്ന് പൂർവികതവരെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അത് കൈമാറിയാണ് ഈ ദേശം ആഘോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് അവർ തയ്യാറാകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ തീർത്തും അനുതാപത്തോടെ ഈ പെരുന്നാൾ കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നമ്മുടെ സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആശങ്കകളെയും ദുഃഖങ്ങളെയും എല്ലാം നീക്കുന്ന തുടച്ചു നീക്കുന്ന സഹകരണ മധ്യസ്ഥരേക്ക് നമുക്ക് ആത്മാർത്ഥമായിട്ട് കൂടി വരാം. ആ സഹകരണ മധ്യസ്ഥർ കാവലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.